കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് ഈ നോക്കി ഇപ്പം ഒരു വാർഡിലോ ഒരു മണ്ഡലത്തിലോ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല ഇത് ഇത് സംസ്ഥാന വ്യാപകമായിട്ട് പതിനായിരക്കണക്കിന് വ്യാജ ഐ ഡി പ്രൂഫുകളാണ് ഉണ്ടാക്കിയിട്ട് ഈ വോട്ടിങ് നടന്നിരിക്കുന്നത് അപ്പോൾ അതിനെയാണ് ഞാൻ ഗൗരവമായി കണ്ടത് അതായത് ഇതിപ്പോൾ ഈ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷൻ ആണ് പറഞ്ഞത് നേരത്തെ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്നാൽ ഇവിടെ അത് 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 നിർമ്മിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ കരുതുന്നുമില്ല പ്രശ്നം ഇതാണ് ഇത് സംസ്ഥാന വ്യാപകമായി ഒരു സംഘടനയുടെ നേതൃത്വത്തെ പിടിക്കാൻ വേണ്ടി ഒരു വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ഒരു പ്രസ്ഥാനത്തിനകത്ത് നടന്നിരിക്കുന്നു എന്ന് ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് ഞാനുള്ളത് കാരണം ഈ വ്യാജ ഐ ഡി പ്രൂഫ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അത് സംസ്ഥാന വ്യാപകമായി കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അപ്പോൾ അത് ഒരു സംഘടന സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കണം അതാണ് എൻ്റെ ആവശ്യം അതിനെ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടൊരു രാഷ്ട്രീയ പ്രയോഗമായി ആരെങ്കിലും അതിന് ഉപയോഗിക്കുന്നെങ്കിൽ ഞാനും അതിനെ എതിർക്കുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടന ഉണ്ടാവണം ആ സംഘടനയിലെ ജനാധിപത്യ നടക്കണം ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രക്രിയയിൽ കുറെ ആളുകൾ അത് ചെറിയൊരു വിഭാഗമല്ല ആ ഒരു വലിയ വിഭാഗം നിന്ന് ആ സംഘടനാ നേതൃത്വം പിടിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള വ്യാജ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആകാംക്ഷപ്പെടേണ്ടത് ഇവർ തന്നെയാണല്ലോ ഭാവിയിൽ ഈ രാഷ്ട്രീയ നേതൃത്വമായി ഭരണ നേതൃത്വമായിട്ടൊക്കെ മാറാൻ പോകുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും തദ്ദേശ സ്ഥാപനങ്ങളിലായാലും ഏറ്റവും ചെറിയ ഭരണ സംവിധാനം മുതൽ ഏറ്റവും ഉയർന്ന ഭരണ സംവിധാനം വരെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ വിഭാഗമാണ് എങ്കിൽ അവരുടെ ആ ഇന്റൻഷനെ അവർ ആ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഒരു സമൂഹം ആശങ്കയോടെ ഒറ്റ കാര്യം ഈ ഇപ്പോൾ പത്ത് പരാതികളാണല്ലോ പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴയിലും കോഴിക്കോട് നടക്കാവ് പേരാമ്പ്ര കാസർഗോഡ് ഇവിടങ്ങളിലൊക്കെ പുതിയ പരാതികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പരാതി പ്രളയം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്